എല്ലാവർക്കും അനൗസ് നെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും വിഷുക്കണിയൊക്കെ ഒരുക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഞങ്ങളൊന്ന് വിഷു ആഘോഷിച്ചു. ഞങ്ങളെ കഴിയുന്ന വിധം കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കണിക്കൊന്നും കിട്ടിയിട്ടില്ല, പുറത്തൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ ഉള്ള വെജിറ്റബിൾ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് ഞങ്ങളും കണി ഒരുക്കിയിട്ടുണ്ട്. സദ്യ ഒന്നും ഞങ്ങൾ ആക്കുന്നില്ല, ചെറുതായിട്ട് സാദാ പോലെ കഴിക്കുന്നു. ഇപ്പോൾ ഹോം ക്വാറന്റൈൻ ആണ് എല്ലാവരും. എല്ലാവരും വിഷു ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ പുതുവത്സരമാണ്. അപ്പോൾ ഈ ഒരു ഇയർ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രതീക്ഷയുടെ ഒരു വകയുണ്ടാവട്ടെ. നമ്മുടെ ഈ ഒരു കൊറോണ എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ നമുക്ക് തരണം ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം പഴയ പോലെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പൂജാമുറി ആദ്യം പരിചയപ്പെടുത്തി തരാം. ഇത് ഞങ്ങൾ ഹോളിലെ നോർത്ത് ഈസ്റ്റ് സൈഡിലാണ് ശരിക്കും പൂജാമുറി വരേണ്ടത്. അപ്പോൾ ആ സൈഡ് പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു കുഞ്ഞു പൂജാമുറി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ പൂജാമുറി, ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. അപ്പം കണിക്കൊന്നില്ല. ഏറ്റവും വിഷുവിന് അത്യാവശ്യമായൊരു സംഭവമാണ് കണിക്കൊന്ന്. പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല, ഇപ്പോഴത്തെ അവസ്ഥ കാരണം കിട്ടാഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷുക്കണിയും പൂജാമുറിയും എന്ന് പറയുന്നത്. ഞങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു കണി ഉണ്ടാക്കി. വിഷുക്കണി അത്യന്താപേക്ഷിതമായതുകൊണ്ട് സെറ്റ് ചെയ്തതാണ്. വിഷു ആഘോഷങ്ങളോ ഒരു സദ്യയോ ഞങ്ങൾ ഒരുക്കിയിട്ടില്ല. മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്നൊരെത്തും പിടി ആർക്കും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ ആഘോഷങ്ങളില്ല, സദ്യയില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇല്ല, ആകെയുള്ള നമുക്കൊരു സന്തോഷം ഈ കണിയാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു പുതുവത്സരം എല്ലാത്തിൻ്റെയും പ്രതീക്ഷ ആയിക്കോട്ടെ. കൊറോണ എന്ന് പറഞ്ഞ രോഗത്തെ നമുക്ക് തടുക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കണി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ഹാപ്പി വിഷു.